ഇടയ ശബ്ദത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് പെസഹ തിരുനാളാണ്. അപ്പത്തിന്റെ നാട്ടിൽ വന്നു പിറന്ന ഈശോ തന്റെ പരസ്യജീവിതകാലത്ത് പതിനമാകുന്ന ഭക്ഷണം എല്ലാവർക്കും വിളമ്പി തനി ലോകത്തിൽ നിന്ന് പോകുവാനായിട്ടുള്ള സമയമായി എന്ന് മനസ്സിലാക്കിയപ്പോൾ എല്ലാവർക്കുമായി സ്വന്തം ശരീരവും രക്തവും അപ്പവും പാനീയവുമായി നമുക്ക് നൽകി. അതിൻ്റെ വലിയ ഓർമ്മ നമ്മൾ ഇന്ന് പെസഹ തിരുനാളിൽ ആഘോഷിക്കുകയാണ്. ഇതിലെ ഒരു ചെറിയ ചിന്ത മാത്രം ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഈശോ പെസഹ ശിഷ്യന്മാർക്ക് കൊടുത്തതിൻ്റെ മൂന്ന് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, അവൻ പരിശുദ്ധമായ കരങ്ങളിൽ അപ്പമെടുത്തു എന്നാണ് പറയുന്നത്. ഞാനും നിങ്ങളും ഇന്ന് ദിവ്യകാരുണ്യമായി മാറണമെങ്കിൽ, എന്നെ മറ്റുള്ളവരുടെ കയ്യിലേക്ക് കൊടുക്കണമെങ്കിൽ, എനിക്ക് വേണ്ടതും നിങ്ങൾക്ക് വേണ്ടതും പരിശുദ്ധിയാണ്. പരിശുദ്ധമല്ല നമ്മുടെ മനസ്സെങ്കിൽ, പരിശുദ്ധമല്ല നമ്മുടെ കൈകളെങ്കിൽ, നമ്മൾ കൊടുക്കുന്നത് ദിവ്യകാരുണ്യമായി മാറുന്നില്ല, നമ്മളും ദിവ്യകാരുണ്യമായി മാറുകയില്ല. രണ്ടാമതായിട്ട് പറയുന്നത്, അവൻ പരിശുദ്ധമായ കൈകളിൽ അപ്പമെടുത്തതിന് ശേഷം വാഴ്ത്തി അവർക്ക് കൊടുത്തു എന്നാണ്. പലപ്പോഴും ആ ഒരു കൃതജ്ഞതയുടെ ഭാവം, വാഴ്ത്തലിൻ്റെ ഭാവം നമ്മൾ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ മറ്റുള്ളവർക്ക് അനുഭവവേദ്യമായി കൊടുക്കാറുണ്ട്, മറ്റുള്ളവർക്ക് നമ്മളെ തന്നെ നൽകാറുണ്ട്. പലപ്പോഴും അത് വൈരാഗ്യത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ നിസ്സംഗതയുടെ പേരിലോ താല്പര്യമില്ലാത്തതുകൊണ്ടോ ഒക്കെയാണ് കൊടുക്കുന്നത്. ഒരു ഭാര്യ ഭർത്താവിന് പൂർണ്ണമായും കൊടുക്കണം, വാഴ്ത്തിക്കൊടുക്കുവാനായിട്ട് തയ്യാറാവണം. ഭർത്താവ് ഭാര്യയ്ക്കും അതുപോലെ തന്നെ. ഒരു വൈദികൻ ജനങ്ങൾക്ക് വാഴ്ത്തിക്കൊടുക്കുവാനായിട്ട് തയ്യാറാവണം. അല്ലാതെ എന്തോ ഭാരിച്ച ഒരു ഉത്തരവാദിത്വം, എന്തോ ഭാരം എൻ്റെ തലയിൽ നിന്ന് ഞാൻ ഇറക്കി വെക്കുന്നു എന്നുള്ള മനോഭാവത്തിൽ ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമത്തേത്, കയ്യിലേക്ക് എടുത്തു കൊടുക്കുകയും അത് കൈക്കൊള്ളുകയുമാണ്. ഈ പെസഹ നമുക്ക് നൽകുന്ന ഒരു സന്ദേശവും ഇത് തന്നെയാണ്. നീ ദിവ്യകാരുണ്യമാവുമ്പോൾ അവരുടെ കയ്യിലേക്ക് ഉൾച്ചേരുവാൻ തക്ക രീതിയിൽ ചെറുതായിത്തീരുക എന്നുള്ളത്. പലപ്പോഴും നമ്മൾ ആരും ആരുടെ കയ്യിലും ഒതുങ്ങാത്തവരായിത്തീരുകയാണ്. കൈക്കൊള്ളുക എന്നുള്ള ആ വലിയ പദത്തിന്റെ അർത്ഥം കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. നമ്മളൊക്കെ വലിയ ഭാവം നടിക്കുമ്പോൾ, ധാർഷ്ട്യ മനോഭാവം കാണിക്കുമ്പോൾ, അഹങ്കാരം കാണിക്കുമ്പോൾ ഈ കൈക്കൊള്ളലിന്റെ മനോഭാവം നമ്മൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ വലിയ തിരുനാൾ, ഈ വലിയ ഉത്സവം, ഈ വലിയ ഓർമ്മ നമ്മൾ ആചരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ഈ മൂന്ന് ചിന്തകൾ എപ്പോഴും സവിശേഷമായി ഉണ്ടാകട്ടെ. അവന് നിർമ്മലമായ കൈകളിലാണ് അപ്പമെടുത്ത് നമുക്ക് നൽകിയത്. നമ്മുടെ ഹൃദയ നൈർമല്യം ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അവൻ വാഴ്ത്തിയാണ് അപ്പം കൊടുത്തത്. മനസ്സ് മുരടിച്ച്, മനസ്സ് മടിച്ച് നമുക്കൊന്നും കൊടുക്കാതിരിക്കാം, എല്ലാം തുറന്നു കൊടുക്കുന്ന ഒരു മനോഭാവം ഉണ്ടാവാം. അതുപോലെ കൈക്കൊള്ളുവാനായിട്ട് നമുക്കാവാം, കൈകളിൽ ഒതുങ്ങുന്ന ചെറിയ വ്യക്തികളായി മാറുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ നല്ല ദിനത്തിന്റെ എല്ലാ നന്മകളും വിശുദ്ധിയും എല്ലാവർക്കും നേരുന്നു.